ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ വലിയ ആശങ്കയ്ക്ക് ഇടം നൽകുന്നതാണ് ഫല സൂചനകൾ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഭൂരിപക്ഷമാണ് ബി ജെ പി നേടുന്നത് കോൺഗ്രസ് അമ്പാടെ തകർന്ന് തരിപ്പടമായിരിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് സീറ്റുകൾ നേടി കടുത്ത പോരാട്ടം നടത്തിയ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയതിന്റെ കാരണം മറ്റാർക്കുമല്ല കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയാണ് തമ്മിലിടയും കാലുവാരലും അധികാരമോഹവും കൊണ്ട് പ്രവർത്തക ബാഹുല്യം അനുഭവിക്കുന്ന കോൺഗ്രസിന്റെ ദയനീയമായ തിരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് സംഘടനാ തലത്തിൽ കോൺഗ്രസ് എത്രത്തോളം താഴോട്ടു പോയി എന്നതിന്റെ തെളിവ് കൂടെയാണ് ഗുജറാത്ത് റിസൾട്ട് പുതിയ പ്രസിഡന്റ് വന്നിട്ടും സംഘടനാ തലത്തിൽ അഴിച്ചുപണികളോ പ്രവർത്തന മികവോ നടത്താൻ യാതൊരു താല്പര്യവും കാണിച്ചില്ല എന്നതും ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് ഫലം സാക്ഷ്യപ്പെടുത്തുന്നു രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ഗുജറാത്തിനരികിൽ കൂടി കടന്നുപോയിട്ടും ഇത്രയും പ്രാധാന്യമേറിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമയം കണ്ടെത്താൻ സാധിക്കാത്തത് കോൺഗ്രസ് സംഘടനാ തലത്തിൽ തിരഞ്ഞെടുപ്പുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതിന്റെ നേർരേഖയാണ് എന്നാൽ ഹിമാചൽ പ്രദേശിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയതിന്റെ ഫലം അവിടെ കാണാൻ സാധിക്കുന്നുമുണ്ട് കാലങ്ങളായി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തുടർഭരണം സാധ്യമാവാത്ത സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എങ്കിലും കോൺഗ്രസിന്റെ സംഘടനാതല പ്രവർത്തനം അവിടെ ശക്തമാണ് എന്നതിന്റെ തെളിവ് തന്നെയാണ് അവിടെ കോൺഗ്രസിന് ലഭിച്ച ഭൂരിപക്ഷം നൽകുന്ന വസ്തുത ഇനിയും കോൺഗ്രസ് അഴകുഴമ്പൻ പ്രചരണങ്ങളും നേതാക്കൾ തമ്മിലുള്ള ഷോ അപ്പ് പ്രകടനങ്ങളും മാത്രമായി തുടരുകയാണെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത് ബി ജെ പി ബൂത്ത് തലത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തിയ പോലെ മറ്റൊരു പാർട്ടിയും രാജ്യത്ത് ബൂത്ത് തല രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പ് തോറ്റാൽ ഇ വി എം മെഷീനിൽ കുറ്റം പറഞ്ഞ് പണിയെടുക്കാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നേതാക്കളും അണികളും ഇനിയും മാറി ചിന്തിച്ചില്ലെങ്കിൽ ഇ വി എമ്മിന് കുറ്റം പറയാൻ പോലുമുള്ള അവസരം നിങ്ങൾക്ക് ജനം തിരികെ നൽകില്ലെന്ന വസ്തുത തിരിച്ചറിയുക